ഹലോ, അപ്പോൾ എല്ലാ അച്ഛാമാർക്കും ഫോട്ടോഗ്രാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പ്രിവ്യൂവിൽ കാണിച്ച ആ ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ട ഒരു ക്ലോൺ എഫക്റ്റ് ആണ് നമ്മൾ ഇന്ന് അലൈറ്റ് മോഷനിൽ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ആണ്, ലെങ്ത് ഒന്നും കൂടില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ, നമ്മൾ എഡിറ്റിംഗ് വീഡിയോസും ട്രിക്സ് ആൻഡ് ടിപ്സ് ഒക്കെയാണ് പറയാറ്. ചാനൽ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെട്ട സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ അലൈറ്റ് മോഷനിലേക്ക് പോകാം. ഈ ഒരു എഫക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ, ഈ ഒരു എഫക്റ്റ് വന്നിട്ട് നിങ്ങൾക്ക് ഏത് വീഡിയോസിലും നിങ്ങൾക്ക് ഏത് റേഷ്യോയിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പം 1:1 എന്ന് പറയുന്ന ആ ഒരു റേഷ്യോ ആണ് സെലക്ട് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ കാണിക്കുന്ന ഈ ഒരു ഗ്രാഫ് വന്നിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് എല്ലാ റേഷ്യോയിലും അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു റേഷ്യോ സെലക്ട് ചെയ്തു. എന്നിട്ട് ക്രിയേറ്റ് പ്രൊജക്റ്റ് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ആ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള, വീഡിയോ ആണെങ്കിൽ വീഡിയോ, അല്ലെങ്കിൽ ഫോട്ടോ ആണെങ്കിൽ ഫോട്ടോ, അത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മൾ ആ ഒരു വീഡിയോ ഇമ്പോർട്ട് ചെയ്തു. ഇനി നമുക്ക് ഈ ലെയർ ഒന്ന് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ സൗണ്ട് വന്നിട്ട് നമ്മൾ 0 ചെയ്തിടുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വീഡിയോ ക്ലിപ്പ് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്കതിൻ്റെ എന്താ പറയുക, ഓഡിയോസ് ചിലപ്പം വേണ്ടി വരില്ല. അപ്പം നമുക്കിതിൻ്റെ ഓഡിയോ വേണ്ട, അപ്പം നമ്മളത് 0 ചെയ്യാം. അപ്പം നമുക്ക് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ പറയുക, ലാഗ് കുറവായിരിക്കും. ഓക്കെ, നമുക്ക് സ്മൂത്തായിട്ട് ഈ ഒരു പ്ലേ കറക്റ്റായിട്ട് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ലാഗ് ആയിരിക്കും. ഓഡിയോ ഇങ്ങനെ ബ്രേക്കായി ലാഗ് ഉണ്ടാവും. ഓക്കെ, അപ്പം നമ്മളതിൻ്റെ സൗണ്ട് വന്നിട്ട് 0 ചെയ്തു. ഇനി നമുക്കിത് കറക്റ്റായിട്ട് നമ്മളീ ഒരു സ്ക്രീനിൽ വന്നിട്ട് സെറ്റ് ചെയ്യാം. അതിനായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ ലെയർ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈ ഒരു സൂം ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് എങ്ങനെയാണോ നമുക്ക് വേണ്ടത് അത് നമ്മൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഒരിക്കലും നിങ്ങൾ ഫിൽ സ്ക്രീന് കൊടുക്കാൻ പാടില്ല. ഓക്കെ, കറക്റ്റായിട്ട് നിങ്ങളത് സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇപ്പം നമ്മൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്തു. എന്നിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ എത്ര ഭാഗമാണോ വേണ്ടത്, ആ ഒരു ഭാഗം, വേണ്ടാത്ത ഭാഗമൊക്കെ നിങ്ങൾ കട്ട് ചെയ്ത് കളയുക. ഓക്കെ, നമ്മൾ വേണ്ടാത്ത പാർട്ടൊക്കെ കട്ട് ചെയ്ത് കളയാണ്. ഓക്കെ, ഒരു കട്ട് വന്ന ഒരു വീഡിയോയുടെ ലെങ്ത് വന്നിട്ട് ഒരു 1.5 ഒക്കെ എടുത്താൽ മതി. ഓക്കെ, ഓക്കെ, നമ്മൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാർട്ടിലാണ് നമ്മൾ ഈ ഒരു എഫക്റ്റ് കൊണ്ടുവരാൻ പോകുന്നത്. നിങ്ങൾ ചെയ്യുന്ന സമയത്തും ഒരു 1 അല്ലെങ്കിൽ ഒരു 1.15 ഒക്കെ എടുക്കുക. ഇതിൽ കൂടാൻ പാടില്ല, അപ്പോൾ നമ്മൾ എഫക്റ്റ് കറക്റ്റായിട്ട് കിട്ടത്തില്ല. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതിലേക്ക് നമ്മളൊരു സ്ക്വയർ ഷേപ്പ് ആഡ് ചെയ്യുക. അതിനായിട്ട് നമ്മൾ ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു സ്ക്വയർ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു വീഡിയോയുടെ ലെങ്ത്തിൽ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ആ ഒരു സ്ക്വയർ വന്നിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഫിൽ സ്ക്രീൻ കൊടുക്കുക. ഓക്കെ, ഇതെന്തിനാന്ന് വെച്ചാൽ, ആ ഒരു എഫക്റ്റ് കറക്റ്റായിട്ട് അതിനൊരു മോഷൻ കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ ഈ ഒരു 2 സെലക്ട് ചെയ്തിട്ട് ഇവിടെ കാണുന്ന ഒരു ഗ്രൂപ്പ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഗ്രൂപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആ ഗ്രൂപ്പ് ഓപ്ഷനിൽ 2nd ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഇത് രണ്ടും സെലക്ട് ചെയ്യുക. എന്നിട്ട് ടോപ്പിൽ കാണുന്ന ആ ഒരു 2nd ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് ഗ്രൂപ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു ലെയർ വന്നിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഓക്കെ, അപ്പം നമുക്ക് 2 കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത ഈ ഒരു ലെയറിലാണ് നമ്മൾ എല്ലാ എഫക്റ്റും ആഡ് ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെയാണ് നോക്കാം. ഓക്കെ, അതിനായിട്ട് നമ്മൾ ഈ ഒരു ലെയർ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് നമ്മൾ മൂവ് ആൻഡ് ട്രാൻസ്ഫോം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഒരു സൂം ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഒരു കീ ഫ്രെയിം വന്നിട്ട് നമ്മൾ അവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തു. 2nd കീ ഫ്രെയിം വന്നിട്ട് നമ്മളൊന്ന് സൂം ചെയ്ത് കൊടുക്കുക. ഓക്കെ, സൂം ചെയ്തിട്ട് അത് നമ്മുടെ വീഡിയോയുടെ എൻഡിങ്ങിലേക്ക് വെച്ച് കൊടുക്കുക. ഓക്കെ, അങ്ങനെ നമ്മൾ ഒരു സൂം അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ ഗ്രാഫ് സെലക്ട് ചെയ്തിട്ട് ഗ്രാഫ് നമ്മൾ ഇതാ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതേ ഗ്രാഫ് നമ്മൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ ഒരു ഗ്രാഫ് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഗ്രാഫ് വന്നിട്ട് നിങ്ങൾ കോപ്പി ചെയ്യുക. ഓക്കെ, അപ്പം നമ്മൾ കോപ്പി കർവ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു മോഷൻ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക. ഈ ഒരു ബ്ലെൻഡിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ബ്ലെൻഡിങ്ങിൻ്റെ ഈ ഒരു ഒപ്പാക്കസിറ്റിയുടെ കീ ഫ്രെയിമാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തത്. 2nd കീ ഫ്രെയിം വന്നിട്ട് വീഡിയോയുടെ എൻഡിങ്ങിൽ നമ്മൾ സെറ്റ് ചെയ്യുക. ഓക്കെ, എൻഡിങ്ങിലെ കീ ഫ്രെയിം വന്നിട്ട് നമ്മൾ 0 ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇപ്പോൾ ഈ ഒരു മോഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഗ്രാഫ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഗ്രാഫ് നമ്മൾ പേസ്റ്റ് ചെയ്യാം. കണ്ടോ, ഇപ്പോൾ തന്നെ നമുക്ക് ആ ഒരു എഫക്റ്റ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് 2 കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ആഡ് ചെയ്യുന്ന എഫക്റ്റ് ഏതാണെന്ന് വെച്ചാൽ എക്സ്പോസ് ആണ്.
അതിനായിട്ട് ആ ലെയർ സെലക്ട് ചെയ്യുക, എഫക്ട്സ് പോവുക, എഡ് എഫക്ട്സ് പോവുക, എക്സ്പോഷർ കാണാൻ പറ്റും, അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമതായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് കളർ ടോൺ ആണ്. അതിനായിട്ട് എഫക്ട്സ് പോവുക, എഡ് എഫക്ട്സ് പോവുക, എഡ് എഫക്ട്സ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കളർ ടോൺ കാണാൻ പറ്റും, സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ടത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഏത് കളറാണോ വേണ്ടത് അത് സെറ്റ് ചെയ്യുന്നതിനൊരു രീതിയുണ്ട്. ഫസ്റ്റ് നമ്മൾ ഇതാ ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഒരു ബ്ലൂ ഷെയ്ഡാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഒരു കീ ഫ്രെയിം വന്നിട്ട് സ്റ്റാർട്ടിങ്ങിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് രണ്ടാമത്തെ കീ വന്നിട്ട് ഇതാ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അത് വീഡിയോയുടെ എൻഡിങ്ങിലും വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഗ്രാഫ് വന്നിട്ട് ഇതാ നമ്മൾ ഈ ഒരു ഗ്രാഫ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പം നമുക്ക് പ്രിവ്യൂവിൽ കാണിച്ച ഈ ഒരു എഫക്റ്റ് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും നിങ്ങളുടെ സ്റ്റാറ്റസൊക്കെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു എഫക്റ്റ് കൊണ്ടുവരാൻ നോക്കുക. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. സീ യു സൂൺ.